കൊല്ലടാ നായിന്റെ മോനെ, അവന്റെ സിനിമയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ നീ ചെയ്തോക്കെ. ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത് അവക്ക് വേണ്ടിയാണ്, അവക്ക് വേണ്ടി മാത്രം. എനിക്കവളെ കാണാൻ അവിടെ എത്തണം, ഞാൻ എത്തും, എത്തിയിരിക്കും. എൻ്റെ പേര് വിപിൻ. ചെറുപ്പം തൊട്ട് എനിക്ക് സിനിമയോട് ഒത്തിരി ഇഷ്ടമാണ്. സ്വന്തമായ ഒരു സിനിമ ചെയ്യണം, അതാണ് എൻ്റെ സ്വപ്നം. അതിനുവേണ്ടി ഒരുപാട് അലഞ്ഞു, പക്ഷേ നിരാശയായിരുന്നു ഫലം. ഹലോ, ഒരു കാര്യം ചെയ്, നീ അവിടെ നില്ല്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. നിന്റെ ചെറിയൊരു മാറ്റം പോലും എനിക്ക് മനസ്സിലാവും. വെറുതെ പോയി, ഒന്നും നടക്കുന്നതുമില്ല. കുറേ നാളായ സിനിമയുടെ പുറകെ, ഞാൻ ഇതൊക്കെ വിടാൻ പോവുക. നീ വിഷമിക്കണ്ടടാ, കിട്ടും, ട്രൈ ചെയ്തോണ്ടേയിരിക്കും. നീ ഇങ്ങനെ ഡെസ്പാവാതെ, ദേ നോക്ക്, ഫിലിമിൽ നിനക്ക് കിട്ടും, നീ ട്രൈ ചെയ്തോണ്ടേയിരിക്കെ. ഞാനില്ലേ നിന്റെ കൂടെ, നീ ഒന്ന് ഓണാവ്, വാ അങ്ങോട്ട് നടക്കാം. സോമിനാണല്ലോ ഇതാ, ഇതൊക്കെ എന്തിന് കാണിക്കണേ? ഇതൊക്കെ പഴയ മോഡൽ അഭിനയങ്ങളാണ്, നോക്ക്. എന്താ കുഴപ്പം, കൊള്ളാലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോടാ. പോരെ പോരെ, വിപിനാടെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, സമയത്തിന് വരുന്നുമില്ല. തേ അങ്ങോട്ട് നോക്കടാ, അവൻ വരണവൻ. ഇതോന്നടാ അളിയ, എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണം. എന്തിനും മൊണ്ടിയടാല്. അടങ്ങളിയ അടങ്ങ്, നന്ദു അനുവൊക്കെ അവിടെ. അവന്മാരിപ്പ വരും, വരുമെന്നാണ് പറഞ്ഞത്. എന്തോന്നാവളിയ, ഓരോ പ്രൊഡ്യൂസർമാരെ കാണുമ്പോ അവന്മാര് ചോദിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടോന്നാണ്. അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം എടുത്ത് കാണിച്ചാൽ എനിക്കൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റൂ. നിന്റെ പ്രശ്നം എന്താണ്? ഷോർട്ട് ഫിലിം അമ്മക്കൊരു ഷോർട്ട് ഫിലിം പിടിച്ചാലോ? അത് കൊള്ളാടാളി, അത് പൊളിക്കും. എന്തോടാ തുണ്ട് പടം? നീ പോടെ, നായകൻ ഞാൻ. ഞാൻ ആരെന്ന നിന്റെയൊക്കെ വിചാരം. ഈ മുടി കണ്ട, ദുൽഖറിന്റെ മുടിയാണ്. ദുൽഖർ ഉദ്ഘാടനത്തിന് വന്നപ്പോ എന്റെ ഈ മുടി കണ്ട അങ്ങേരന്റെ റേഞ്ച് മനസ്സിലാക്കിയതാണ്. നിനക്കൊക്കെ ഉള്ളു എന്നെ ഒരു പുച്ഛം. ഓടേ 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 ഓടേ, അതേത് ഭ്രാന്തരെന്ന് നോക്കിയതായിരിക്കും. അവിടെ കിടന്ന് കൂക്കി വിളിച്ചാൽ എനിക്ക് അടി കിട്ടാത്തതിന്റെ ഭാഗ്യം. നിന്നെക്കാളൊക്കെ ബുദ്ധി കൂടി പോയത് എന്റെ കുഴപ്പം കൊണ്ടാണ്. ഈ ബുദ്ധി കൂടുതലുള്ളവർക്ക് ഗവൺമെന്റ് അവാർഡ് കൊടുക്കുന്നുണ്ടോ? ആ ബുദ്ധി കൂടിയവർക്കല്ല, IED ഒക്കെയാണ് അവാർഡ് ഇങ്ങനെ കൊണ്ടങ്ങ് വെച്ചേക്കണത്. നീ എന്ത് കഥയാണ് ഉദ്ദേശിക്കുന്നത്? ആളിയ, എന്താ പറയാ, ഇതൊരു ത്രില്ലർ ടൈപ്പ് സബ്ജക്റ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുപോട്ട്, ഈ ലൊക്കേഷനൊക്കെ എവിടെയാണ്? അത് പൊന്മുടിയുണ്ട്, പിന്നെ വെള്ളാണി പാറയുണ്ട്, പിന്നെ നമുക്ക് ഇവിടെയൊക്കെ അങ്ങ് ഷൂട്ട് ചെയ്യാം. അവിടെ ബീച്ചൊക്കെ കിടക്കല്ലേ, നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാം. അപ്പൊ നായകൊക്കെ ഡാ, നമ്മുടെ ശ്രേയ, അവളെ ഒക്കെയാണ്. ഏ അവളാ, ശേ മോശം.
അവള് ഓക്കെ എന്താടി നോക്കിയിരിക്കുന്നത് ഭ്രാന്തിയെ പോലെ ചിരിക്കടി നല്ലോണം ചിരിക്കി ആ ഓക്കെ ഓക്കെ കടേ നേരെ ചെയ്യടാ എനിക്ക് ഇത്രക്കെ പറ്റുള്ളൂ ഇവനെ കൊണ്ട് നേരെ ചെയ്യങ്ങട്ട് ഇവന്മാരെ കൊണ്ട് തോറ്റ് ഡാടാ പോടാ ആരടേ അതൊന്നുമില്ല എന്നാ വെച്ചാണ് അപ്പൊ നമ്മുടെ ഷൂട്ട് തീർന്നിരിക്കുകയാണ് പാക്ക് അപ്പ് നീ എന്തിനാ മെമ്മറി കാർഡ് ഊരിയെടുത്ത മെമ്മറി എടുത്ത് ക്യാമറ എടു ഡേയ് ഇങ്ങോട്ട് നോക്കിയാണ്ടാ ഡേയ് നീ ചുമ്മേരി ഡാടാടാടാ കളിക്കല്ലേ ഡാ എന്തുവാണ് കാണിക്കുന്നേ ഡാ നായിന്റെ മോനെ എന്റെ സിനിമ നിനക്കെന്തിനാ ഭ്രാന്ത് പിടിച്ച ഏ എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് എന്ത് തെറ്റാ നീ കണ്ണടഞ്ഞ് പൊട്ടം കളിക്കല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വല്ലുണ്ടെങ്കി ഇപ്പൊ തുറന്നു പറയണം നീ എന്നോട് മാത്രം പറ അത് മനസ്സിലാവുള്ളവർക്ക് മനസ്സിലായി കാണും ശ്രേയയുടെ കാര്യമാണോ ശ്രേയയുടെ കാര്യം നീ കാര്യം പറ അതൊന്നുമില്ലടാ കൂടെ അടന്നിട്ട് നമ്മളെ പൊട്ടനാക്കിയിരുന്നു അതാണ് എനിക്ക് ഇത്ര വിഷമായത് എടാ അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് കാര്യമില്ലെന്ന് നിന്നെ അവളെയും കൊല്ലണം നീയൊക്കെ അനുഭവിക്കും ഞാൻ കാണിച്ചു തരാം ഞാൻ കണ്ടാ നേരത്തെ അവള് വാട്സപ്പ് വിളിച്ചില്ലായിരുന്ന അതിലെ മെസ്സേജും എല്ലാം ഞാൻ കണ്ടു അവള് പോയതിന് എനിക്കൊരു വിഷമമില്ല പക്ഷെ നീ എന്നോട് കാണിച്ചത് എനിക്ക് നല്ല വിഷമമുണ്ട് ഡാ സീനുണ്ടാക്കാതെ എന്തോന്നറേ നീയക്ക നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറി തന്നെ ഡാ അത് അവളാണ്ടാ പറഞ്ഞ ആരോടും പറയില്ലെന്ന് ആ സൂരജ് എന്റെ പുറകെ നടന്ന് ഭയങ്കര ശല്യോ അവനോടെങ്കിലും കാര്യം പറയണം വെറുതെ തന്നെ അവനെ പൊട്ടനാക്കുന്നു വേണ്ട അവനറിഞ്ഞ എല്ലാരും അറിയും നീ ഇത് പറഞ്ഞ ഞാനും നീയും ഒരു ബന്ധവും കാണത്തില്ല എന്നാ പറയണ്ട നീ ഇത്രയും പേരുടെ മുമ്പിൽ എന്നെ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നീ വണ്ടി കയറി ഇന്ന് രണ്ടിലൊന്നും അറിയണം നീ അവനെ വിളിച്ചാണ് ഒരു പെണ്ണോന്നപ്പോ നമ്മളൊന്ന് വേണ്ട അവന് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് നിനക്ക് നമ്മൾ വേണോ അവള് വേണോ എന്ന് ഇപ്പൊ തീരുമാനിക്കാം ഇപ്പൊ തീരുമാനിച്ച് പറയണോ അത് എന്തോന്ന് അവളെ കളയണമെന്നാ അതൊരിക്കലും നടക്കില്ല പിന്നെ നിൻ്റെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് അതെനിക്ക് പുല്ലാണടാ എൻ്റെ പെണ്ണാണ് എനിക്ക് വലുത് അവളെയൊക്കെ വലുതായിട്ട് എനിക്ക് ലോകത്തൊന്നുമില്ല അവളെന്നെ ഇട്ടിട്ട് പോകണമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് വെച്ചിട്ട് പോടാ
നിങ്ങൾ പോയപ്പോ എനിക്ക് എന്തുമാത്രം വിഷമമായി എന്നറിയാവോ? നിനക്കറിയാമോ, ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. സത്യം തന്നെ, ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്തൊക്കെയായിരുന്നു ട്രൂല തേങ്ങ? ഇനിയെങ്കിലും മാറിപ്പിക്കൂടാ. പോട്രാളിയ വീട്, എനിക്കും കിട്ടിയില്ല നിനക്കും കിട്ടിയില്ല വീട്. ഡേയ്, നിന്റെ ബുള്ളറ്റ് എവിടെ? എടാ, അത് വിട്ടിട്ടാ അവക്ക് ഡ്രസ്സും വാച്ചും അവളെ അമ്മൂമ്മയുടെ തേങ്ങയല്ല വാങ്ങിച്ചു കൊടുത്തത്. എന്ത് മണ്ടരാടാ നീ! നിന്റെ ജട്ടി വരെ അവളെ അടിച്ചു മാറ്റിയില്ലേടാ. കോമഡി തന്നെ നിന്റെ കാര്യങ്ങള്. ഓ, നിന്റെ തന്തയ്ക്ക് കാശുള്ളോണ്ട് കൊള്ളാം. എന്തോടാ വളവള സംസാരം, എടുത്ത് അടിക്കടാ പുല്ലുകളെ. അടങ്ങടേ, സൂരജ് കൂടെ വരട്ട്. പറയുമ്പോലെ അവൻ എന്താ വരാൻ ലേറ്റ് ആവുന്ന? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, അവന് പുതിയ ലൈൻ സെറ്റ് ആയി. അവൻ ചാറ്റ് ചെയ്താ വളച്ചത് ഇൻസ്റ്റയില്. അവന്റെ ജൂൻ ഇടന്നാ കേട്ടത്. ശരിക്കും എവനെയും കൊണ്ടു പോവാത്ത നന്നായി, ഇല്ലെങ്കിൽ അടിച്ചോണ്ട് പോയനായിരുന്നു. കൂടുതലും കേറണ്ടേ, ഏതെങ്കിലും കൂറയിരിക്കും. അത് നീ ഇപ്പോഴെങ്ങ തീരുമാനിച്ച? അവന്റെ കഴിവുണ്ടാവും വളച്ചിട്ട്. അത്രേയുള്ളൂ. എന്തോന്ന് അസൂയടെ നിനക്ക്? എനിക്കെന്തിന് അസൂയ? എടാ, ഞാൻ വിചാരിച്ചാലേ പെമ്പിളേതാ ഇങ്ങോട്ട് വരും. തള്ളാണെങ്കിലും കേക്കാ സുഖമുണ്ട്. മോല് വെള്ളോടിയൊക്കെ ഇല്ലേ, സ്ക്രിപ്റ്റ് കൂടെ വെച്ചിട്ട് പോവാ. ആ, നടൻ എത്തിയല്ല, ചെലവുണ്ട് കേട്ടാ, പുതിയ ലൈനൊക്കെ സെറ്റായി. കൊച്ചെങ്ങനെയുണ്ട്, കൊള്ളാമോ? അവളൊരു പാവം കൊച്ചടാ, ഭയങ്കര കെയറിംഗ് ഒക്കെയാണ്. പിന്നെ എന്തോന്ന് വേണം, ചെലവുണ്ട് കേട്ടാ, അതൊക്കെ നമുക്ക് നടത്താം. അവളെ പേരെന്തോ? പേരാ ശ്രീലക്ഷ്മി. അവന്റെ സമയം തെളിഞ്ഞ്, പെണ്ണുമായി ഇപ്പൊ സ്ക്രിപ്റ്റും കൊള്ളാം. സെറ്റ് പിടുത്തളിയാ സെറ്റ്. ഓ, ഓസിനടിക്കുന്ന പിടുത്തൊക്കെ ഉണ്ടാവും. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? എടാ, ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? നീയൊക്കെ എന്റെ സ്ക്രിപ്റ്റാ എടുക്കുന്നില്ല. അതല്ലല്ലോ ഇവിടെ വിഷയം. നീ ഓസിനടുത്ത് അടിക്കണമെന്നൊക്കെ പറയണെന്തിന്? ഓസിനടിക്കാൻ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്? വല്ലതും പറയണ്ട, ഈ മുഖത്തേക്ക് പറയണം. ഒരുമാതിരി തന്തയില്ലാതെ സോങ് കാണിക്കും. എന്റെ തന്തയ്ക്ക് പറയാ നീയാടാ. നീ ഒന്ന് അടങ്ങ് ടാ വിവിനെ, നിനക്ക് ഇവന്റെ പ്രശ്നം അറിയാലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ അളിയാ, കണക്ക് പറയുന്നൊക്കെ മോശമാണ്. ഡാവിന്റെ അച്ഛന്റെ ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പൈസ ഇല്ലെങ്കിൽ ഒതുങ്ങി ജീവിക്കണം. ഡേ, നേരെ സംസാരിക്ക്. എടാ, നിന്റെ ഒക്കെ കൂടെ ഷോർട്ട് ഫിലിം എടുക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ അതെയല്ലേ. മര്യാദക്ക് എന്റെ അച്ഛന്റെ വയസ്സിൽ നല്ലൊരു ഷോർട്ട് ഫിലിം എടുത്താൽ മതി. എന്നാ എന്റെ അച്ഛന്റെ പൈസയ്ക്ക് ഉണ്ടാക്ക്. ഉണ്ടാക്കൂടാ, എന്റെ അച്ഛന്റെ പൈസ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കും. നിന്റെ തന്തേ പോലെ കഴിവട്ടവനല്ലേ. എന്റെ തന്തയ്ക്ക് പറയണോടോ നീ? Thank you.
എന്തോന്നാ കാണിക്കുന്നത്? കൊച്ചു വളരെ പോലെ. പ്രശ്നം ഉണ്ടാക്ക ചുമ്മാ ഇരിയടാ. ഇപ്പോൾ ദേഷ്യത്തിയാണോ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോ. പക്ഷേ ഞാൻ അത് ചെയ്യാൻ മണ്ടനല്ല. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് ഇവിടെ തീരും. നാളെ ഒരു ദിവസം ഞാൻ പൈസ ഉണ്ടാക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി ചെലവാക്കിയ പൈസയുടെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് ഞാൻ തരും, തിരിച്ച് തരും. അത്രേ ഉള്ളു, വേറൊന്നുമില്ല. പോടെ. നിന്റെ വിചാരം കയ്യേട്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ നോട്ടം കണ്ടില്ലേ? നമ്മുടെ മെയിൻ സ്ഥലം ഇതായോണ്ട് നീ ഇവിടെ തന്നെ ആണോ നമുക്കറിയായിരുന്നു. നീ എന്താടാ കരുതി അവന്റെ വാക്കും കേട്ട് നമ്മൾ നിക്കുവന്ന? അവനേക്കാൾ മുന്നേ കണ്ടു തുടങ്ങിയല്ലേ ഞങ്ങൾ നിന്നെ. നിനക്കൊക്കെ എന്താടാ വയ്യി? അന്ന് നമ്മൾ ഇവിടെ വന്ന ഓർമ്മയുണ്ട്? തെറ്റായിരുന്നല്ലേ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിന്. പിന്നെ അല്ലേ മറക്കാൻ പറ്റൂ. ഓടാ, നീ അന്ന് അവനിട്ട് നല്ലൊരു പണിയാ കൊടുത്തേ. ആ അതപ്പാ ഫ്ലോയിലങ്ങ് പോയി. അത് നീ അപ്പ ആലോചിക്കണവരുന്ന്. ആ അത് പോട്ട്, നിന്റെ ഷോർട്ട് ഫിലിം ചെയ്യണ്ടേ? എന്തിനാടാ അളിയ ആ മൂടൊക്കെ പോയി. മൂടില്ലെങ്കിൽ നീ മൂട് വരുത്തണം. ബിബിനൊക്കെ സെറ്റ് ഷോർട്ട് ഫിലിമാ ചെയ്യുന്നത് പറഞ്ഞേക്കാം. ഷോർട്ട് ഫിലിം എന്നല്ല, അവൻ്റെ അച്ഛൻ്റെ പൈസയ്ക്ക് അവൻ ഇനി സിനിമ എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ കൂടെ ഒന്നും നമുക്ക് നിൽക്കാൻ വെക്കൂല. നമുക്ക് ചെറിയ രീതിയിൽ വല്ലതും തുടങ്ങാം. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാമല്ലോ. നിന്റെ സ്ക്രിപ്റ്റ് ഓക്കെ ആയിരുന്നു, നമുക്കൊന്നും തുടങ്ങാം. ബിബിനെ വിളിക്കാടാ, ഞാൻ വിളിച്ചാവും വരും. എന്തിന്? അതിൻ്റെ ഒരാവശ്യമില്ല. നിനക്ക് എന്തിനാ? നീ വന്നേ, കുറച്ച് കാര്യം പറയാണ്ട്. ആദ്യം നീ നിന്റെ സ്വഭാവം മാറ്റിയിട്ട്. നീ എന്ത് വഴി കിടക്കുന്നവനാ? അതല്ല. ഏതല്ലെന്ന് നീ ആദ്യം ആൾക്കാരെ തിരിച്ചറിയാൻ പഠിക്കും. നമ്മൾ ബിബിന്റെ സ്വഭാവം കണ്ടിട്ടാണ് അവനെ പുറത്താക്കിയത്. ഒന്ന് രണ്ട് ചാൻസ് കൊടുത്തു നമ്മളവന്. അവനൊരു അബദ്ധം പറ്റിയായിരിക്കും. നീ ഇത്ര പാവമൊന്നും ആവണ്ട. നീ അവന്റെ മെമ്മറി കാർഡ് എടുത്ത് കളഞ്ഞല്ലേ. നീ എന്താടാ ഒരു മാതിരി നിഷ്കൂ പിള്ളേരെ കണക്ക്? കടുപ്പം തന്നെയാണ് നിന്റെ കാര്യങ്ങൾ. എടാ, ചിലരങ്ങനെയാണ്, എത്ര അവസരം കൊടുത്താലും അവർ നന്നാവൂല. അങ്ങനെയുള്ള നെഗറ്റീവ് ആൾക്കാരെ നമ്മൾ കട്ട് ചെയ്യണം. അങ്ങനെയുള്ള നെഗറ്റീവ് ആളുകളെ കട്ട്, മനസ്സിലായ? കോമഡി അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എന്നാലേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. എല്ലാരും ചൂപ്പിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഓടാ, അത് നമുക്ക് നോക്കാം. നോക്കിയാ പോരാ, ചെയ്യണം. അതത്രേ ഉള്ളു. പിന്നെ അവൻ്റെ അന്തക്ക് പൈസയുണ്ട്, അതുകൊണ്ട് അവൻ സെറ്റായിട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നീ ചെയ്യാതിരുന്ന അത് നിന്റെ മണ്ടത്തരം. അവനവൻ്റെ കഴിവിലാണ്ടാ കാര്യം, അല്ലാതെ വേറൊന്നിലും അല്ല. നമ്മൾ എവിടെ നിർത്തിയോ നമ്മൾ അവിടെ നിന്ന് തുടങ്ങും. അതിനാ സ്ക്രിപ്റ്റും ക്യാമറയും ഒക്കെ വേണ്ടേ? അതൊക്കെ ഉണ്ട്. നീ എന്ന് കളഞ്ഞിട്ട് പോയ സ്ക്രിപ്റ്റ് ഇല്ലേ, അത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എല്ലാരും ചേർന്ന് നടന്ന ഒരാളുടെ സീനാണ് എടുക്കാൻ പോണം.